ഏത് മല്ലുവിനെ ട്രോൾ ചെയ്യാൻ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ല. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ അബ്ബാസിയ ടെലികോമിൻ്റെ നേരെ ബാക്കിൽ ഫുഡ് പാർക്ക് എന്ന് പേരുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇത് ഏകദേശം തുടങ്ങിയിട്ട് ഒരു 1-2 മാസമായി. അപ്പോൾ കുറച്ച് നല്ല വൃത്തിയും നീറ്റൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അതുപോലെ തന്നെ ഫുഡൊക്കെ കുഴപ്പമില്ല. പിന്നെ എന്താ വെച്ചെങ്കിൽ അകത്തിരുന്ന് കഴിക്കാനുള്ള സൗകര്യമില്ല, വെളിയിലാണ്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു വരുന്നുണ്ട്. ഇത് ഈ കാണുന്നതാണ് നമ്മുടെ അബ്ബാസിയ ജലീബ് ടെലികോം. അതിൻ്റെ നേരെ ബാക്കിലത്തെ സ്ട്രീറ്റിലാണ് ഈ ഹോട്ടൽ നിൽക്കുന്നുള്ളത്. ഫുഡ് പാർക്ക് എന്നാണ് പേര്. അപ്പോൾ അതിൻ്റെ മലയാളി തന്നെ ഉണ്ട് ഇവിടെ. അപ്പൊ അതുപോലെ തന്നെ ഞാനും വൈഫും കൂടിയാണ് വന്നിരുന്നത്. പിന്നെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇയാളെ പരിചയമുണ്ടോ? ആർക്കും അറിയില്ല, എല്ലാവർക്കും സൗണ്ട് കേട്ടിട്ട് മാത്രം അറിയും. സാജ ഒന്ന് പരിചയപ്പെടുത്ത്. സൗണ്ട് വേണേ പറയാം. പറയൂ. കുവൈത്ത് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. എന്ത് പറഞ്ഞു സാജ, എങ്ങനെയുണ്ട് ചാനലൊക്കെ? എങ്ങനെ ഓർത്തുണ്ട്? ചാനല് കുഴപ്പമില്ല. നിന്നെ ആർക്കും അറിയില്ലട്ടാ, മുഖം കാണിക്കാത്തതുകൊണ്ട്. അപ്പൊ സുഹൃത്തുക്കൾ, ഇതാണ് നമ്മുടെ മലയാളി കുവൈത്ത് യൂട്യൂബ് ചാനലിന്റെ വാർത്ത വായിക്കുന്ന സാജൻ. നാട്ടിലെവിടെ? നാട്ടിലെ എറണാകുളം. എറണാകുളത്ത്. കുവൈത്തിൽ കുറേ ആയാ? കുവൈത്തിലെ 5 വർഷമാകും. ആ, അപ്പൊ ഇപ്പൊ ഇത് എന്റെ കെട്ടിയോളം ഇങ്ങനെ ഇതാ ഫുഡ് അവിടെ എതിർ വെച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്? ബീഫ് ചില്ലിയ? ബീഫ് ചില്ലി പൊറോട്ട. അപ്പൊ ഇന്ന് ബ്ലോഗൊന്നും ചെയ്യാൻ വേണ്ടി വന്നതല്ല, ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ എടുത്തതാണ്. അപ്പൊ അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, നമുക്ക് ഇതിന്റെ കിച്ചൺ ആണ് മെയിൻ നോക്കേണ്ടത്. ഇപ്പൊ എല്ലാവർക്കും ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം കിച്ചൺ കാണണമല്ലോ. അപ്പൊ കിച്ചൺ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ചോദിച്ചിരുന്നു, അപ്പൊ കിച്ചന് പ്രശ്നമില്ല, നിങ്ങൾ കാണിച്ചോ എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എണ്ണക്കടിയൊക്കെ ഇവിടെ ഒരുവിധമുള്ള എണ്ണക്കടിയെല്ലാം ഉണ്ട്. അപ്പൊ അബ്ബാസിയിൽ മറ്റേ സ്കൂളിന്റെ ഭാഗത്താണ് എണ്ണക്കടി ഉള്ള ഹോട്ടലുകൾ ഉള്ളത്. ഇവിടെ ഇതൊന്നും മാത്രമേ ഉള്ളൂ, അതായത് ടെലികോമിന്റെ നേരെ ബാക്ക് സൈഡ്. നജീവ എന്തൊക്കെയുണ്ട്? നജീവൊക്കെ ഭയങ്കര തിരക്കിലാണ്. അപ്പൊ സുഹൃത്തുക്കൾ, ഇതാണ് ഫുഡ് പാർക്കിന്റെ കിച്ചന്. അപ്പോൾ തകൃതിയായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൊറോട്ട ഏതാ ഇവിടെ അടി, നല്ല ചൂടി ചൂട് പൊറോട്ട അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും റെഡി ആണുള്ളത്. ഇതെന്താ ബിരിയാണിയാ? നിങ്ങളാ കുക്ക്? മെയിൻ കുക്ക്? ഒരാള്. നിങ്ങളെ അസിസ്റ്റന്റ്? അപ്പൊ സുഹൃത്തുക്കൾ, ഏതാ ഫുഡ് പാർക്കിന്റെ കിച്ചൺ? ഇതാണ്. വൃത്തിയും മെനയുള്ള ഒരു കിച്ചൺ തന്നെയാണ്. കാരണം കിച്ചനൊക്കെ അങ്ങനെയുള്ള ഹോട്ടലായിരുന്നു, ആരും കാണിക്കൂല. അപ്പൊ ഇവരോട് ചോദിച്ചൊക്കെ പേരോട് കിച്ചൺ കാണിച്ചു എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല വൃത്തിയും മെനയുള്ള കിച്ചൺ തന്നെയാണ്. കണ്ടല്ലോ, ഇതാണ് ഹോട്ടൽ. കൂടുതൽ പറഞ്ഞിട്ട് വെറുപ്പിക്കുന്നില്ല. അപ്പൊ സാജൻ, ഇതാ ചായ കൂടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫ് ഫ്രൈയാണ് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇത് ചായ എങ്ങനെയുണ്ട് സാജ? സൂപ്പർ. ഇതായിരിക്കും ബിരിയാണി? ഇതിപ്പോ ഇത്രയല്ല, ഇത് പൈസ കൊടുക്കണ്ടേരും കേട്ടാ, കൊറേ ഓർഡർ ചെയ്തിട്ട്. നമ്മള് പിന്നെ ടിക്ടോക്കർ മാതിരി ഓസിക്ക് വന്നിട്ട് കഴിക്കലില്ല. നാട്ടിലെവിടെ? കോഴിക്കോടാ. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് ഈ ഒരാളെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു. മൂപ്പര് പറഞ്ഞെന്നുണ്ടെങ്കിൽ ടിക്ടോക്കിൽ മല്ലുവിനെ ട്രോൾ ചെയ്യുന്നു, അത് ശരിയായിട്ടില്ല എന്നാണ് പറയുന്നത്. ഏത് മല്ലുവിനെ ട്രോൾ ചെയ്യുന്ന തെറ്റുണ്ടോ? സുഹൃത്തുക്കൾ, ഇവിടെ സ്വദേശികളൊക്കെ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വരുന്ന ആൾക്കാരാണ് ഇതായി കാണുന്നത്. അപ്പോ റസി കഴിച്ചാ? അപ്പൊ എന്നെ ഇതാ കഴിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. നല്ലതെങ്കിൽ മാത്രമേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. രജീവ ഇവിടെ നോക്ക്, ഫുഡ് നന്നെങ്കിൽ മാത്രമേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാം, അതില്ലെങ്കിൽ നന്നല്ല എന്നെ പറയും. അപ്പൊ കഴിക്കുന്നൊന്നും കാണിക്കുന്നില്ല. അപ്പൊ നമ്മള് ഈ ഫുഡിന്റെ ഒരു റിവ്യൂ ചെയ്യാൻ അങ്ങനെ ഒന്നും വന്നതല്ല. ജസ്റ്റ് ഇതിലൂടെ വരുമ്പോ സുഹൃത്തിന്റെ ഹോട്ടലായത് കൊണ്ട് ഇവിടെ കയറി കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന മാത്രം. സാജ എങ്ങനെ തുടങ്ങാം? അപ്പൊ നമുക്കിത് അങ്ങനെ ഫുഡിന്റെ റിവ്യൂ ഒന്നും ചെയ്തിട്ടൊന്നും പരിചയമില്ല കേട്ടാ. ഇവിടെ വാർത്ത വായിക്കുന്ന ആള്. എനിക്ക് പിന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും വിവാദം ഉണ്ടെങ്കിൽ അത് കൊണ്ടിടാൻ. അപ്പൊ സുഹൃത്തുക്കളെ, പൊറോട്ട സൂപ്പർ പൊറോട്ടയാണ്.
നല്ല അടിപൊളി നല്ല മുരുമുരുപ്പുള്ള പൊറോട്ട അതുപോലെ തന്നെ ബീഫ് ഫ്രൈയും കുഴപ്പമില്ല നല്ലുണ്ട് ചോറ് എങ്ങനെയുണ്ട് ചോറ് ചോറ് ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ല ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ റേറ്റ് എത്ര അത് കൊടുത്തിട്ടായിട്ട് പറയാം കാരണം സാധാരണക്കാർക്ക് വന്നിട്ട് കഴിക്കാനുള്ളതാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഫുഡൊക്കെ കഴിച്ചു കുഴപ്പമില്ല നല്ല ടേസ്റ്റുള്ള ഫുഡാണ് അതുപോലെ തന്നെ ചോറ് പൊറോട്ട ഞങ്ങൾ കഴിച്ചത് ബീഫ് ചില്ലി പൊറോട്ടയും ചോറും ബിരിയാണി ചിക്കൻ 65 ഉണ്ട് ചിക്കൻ 65 അപ്പോൾ കുഴപ്പമില്ല അതുപോലെ തന്നെ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന ഒരു പൈസ തന്നെയാണ് കൂടുതലൊന്നുമില്ല നല്ല വൃത്തിയൊക്കെ മെനയുണ്ട് പിന്നെ എന്താ നമ്മൾ വീഡിയോ ഫുഡിൻ്റെ റിവ്യൂ ചെയ്യാനൊന്നും തന്നെ കൂടുതലൊന്നുമില്ല ആരും വെറുപ്പിക്കുന്നൊന്നുമില്ല അപ്പം നമ്മുടെ പറോ ജില്ലയിലെ നമ്മുടെ ടെലികോമിൻ്റെ നേരെ ബാക്ക് സൈഡിലുള്ള പാർക്ക് ഹോട്ടൽ അപ്പം ഇതിൻ്റെ ടെലിഫോൺ നമ്പർ കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പാർട്ടി ഓർഡറുകൾ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം ആവശ്യമുള്ള ആൾക്കാർ വന്ന് അടിച്ചു വിളിക്കും.